വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ എൽസ. നമ്മളുടെ എൻ എഫ് വർഗീസാറിൻ്റെ തന്നെ ഓർമ്മകളാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മൾ രണ്ടാമത് ചെയ്യാനുള്ള കാരണം, ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ടോ, കാണുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും, കമൻസ് കമൻ്റൊക്കെ ഇടുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ശരിയല്ലാതെ പോയ ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തത് വിക്കിപീഡിയയിൽ നിന്നും പിന്നെ അല്ലാതെ കിട്ടുന്ന ഇൻഫർമേഷൻസാണ്. അപ്പോൾ അതല്ലാതെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശശികുമാർ. ഉളിയന്നൂർ ശശികുമാർ. അങ്കിള് എന്താ ചെയ്യണെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ. അറിയണ്ടോ, ഞാൻ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട്. കുറച്ച് വർഷം ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയില്. ഇപ്പൊ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം. ഞാനിപ്പോ കോൺഗ്രസിന്റെ കളമശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ നാട്ടിലെ പൊതുപ്രവർത്തനത്തിലൊക്കെ അങ്കിളിന്റെ വൈഫും, പിന്നെ വൈഫുണ്ട്. എനിക്ക് രണ്ട് മക്കള്, ഒരു മകനും ഒരു മകളും. രണ്ടുപേരും വിവാഹിതരാണ്. അങ്ങനെ സ്വസ്ഥമായിട്ട് എന്റെ അമ്മയും എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇതിന് കഴിഞ്ഞ എപ്പിസോഡ് ചെയ്യാൻ വന്നപ്പോൾ അമ്മയുടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പൊ അങ്കിള് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. അതായത് പെങ്ങളുടെ മോന്റെ ഹൗസ് വാമിങ് ആണ്. അതിനിടെ ഒന്ന് അങ്കിളും നമുക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം എപ്പിസോഡ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ട്, ആ എപ്പിസോഡ് ആളുകൾ കാണുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഫാമിലിയിൽ ആരും കിട്ടിയില്ല, ഇതുപോലെ സുഹൃത്തുക്കളെയും വന്ന് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിക്കിപീഡിയെന്നും പിന്നെ നമ്മൾക്ക് കുറച്ച് ചാനലിലൊക്കെ കാണുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ എന്നെ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അപ്പൊ അതിനകത്ത് അത് അതങ്ങോട്ട് പൂർണ്ണമാവൂലല്ലോ. അപ്പം അങ്കിൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ഈ വർഗീസിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ അവസരം കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഞാനും വർഗീസിനോ വ്യത്യസ്തം, എനിക്കും വർഗീസ് കഴിഞ്ഞ ആളാണ്. വർഗീസേട്ടൻ്റെ ഞാൻ പരിചയപ്പെടുന്ന കാലം തൊട്ട് എന്ന് പറഞ്ഞാൽ വർഗീസേട്ടൻ ജനിച്ചോളുന്ന ഇവിടെയാണ് കേട്ടോ. എന്നാലും വർഗീസേട്ടൻ ഒരു അന്ന് തന്നെ ഒരു സെലിബ്രിറ്റിയാണ് പുള്ളി. കാരണം പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, പുള്ളിയുടെ യൗവനം കോളേജുകളിൽ യു സി കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ പുള്ളി ഒരു നാടക നടനിലുപരി അദ്ദേഹം സ്വരം കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം റേഡിയോയിലും, അന്ന് റേഡിയോ വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. റേഡിയോയിലൊക്കെ അന്ന് അദ്ദേഹത്തിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളങ്ങനെ കൊതിക്കുമായിരുന്നു. പല പരസ്യങ്ങൾ, കാര്യങ്ങൾ, അനൗൺസർ ഇങ്ങനെ ആയിട്ടൊക്കെ. അതിനുശേഷം അദ്ദേഹം ഈ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിക്കും. ആ നാടക ട്രൂപ്പ് ഇവിടെയുള്ള തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു, എസ് കെ എം ആർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു കൂടുതൽ സമയവും ഈ വർഗീസേട്ടൻ പഠിത്തം കഴിഞ്ഞ ബാക്കി സമയങ്ങളിൽ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ലൊരു കലാകാരൻ. അത് കഴിഞ്ഞ് അദ്ദേഹം മിമിക്രിയിൽ കയറി കലാഭവനിൽ വന്നു. പ്രൊഫഷണൽ നാടക ട്രൂപ്പിൽ ഒരുപാട് കാലം സജീവമായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിയോഗം പോലെ സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വരം, ആ സ്വരത്തിന്റെ ഒരു ഘനഗാംഭീരമുള്ള സ്വരം, അത് അത് ഒരു ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ് പുള്ളിക്ക്. അത് പുള്ളിയുടെ ഒരു സിനിമ യേശുദാസിനെ പോലെ പറയുന്ന, സാറിനെ പോലെ പറയുന്ന ഒരു തൊണ്ടയുടെ ഒരു അനുഗ്രഹമാണ്, ശബ്ദമാണ് അദ്ദേഹത്തിന്റെ. അത് തന്നെ അതാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരുന്ന കാര്യം. നാടകത്തിലാണെങ്കിലും ഈ മുസ്ലിം കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. ആ രീതിയിലാണ് മുസ്ലിം കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സിനിമയിൽ വരുന്നത്. സിനിമയിൽ വന്ന് രണ്ട് മൂന്ന് സിനിമകൾ, ആകാശദൂത് പോലുള്ള സിനിമയൊക്കെ അദ്ദേഹം വളരെ അതുകൂടി അദ്ദേഹം ഫേമസായി. ഞങ്ങൾക്ക് ഇന്ന് അതൊരു വളരെ തീരാ നഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണെന്ന് പറയുന്നത്, ഞങ്ങൾക്കെന്ന് പറയുന്ന ഈ നാടിന് തന്നെ. ഈ നാടിൻ്റെ യശസ് പുറത്തേക്ക് അറിയാൻ പറ്റിയ ഒരാളായിരുന്നു റീസെറ്റ്. ഈ നാടിനും വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ നാടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. ദ്വീപാണ് ചുറ്റും പുഴ. അതെ, ഈ ദ്വീപിൽ മഹാനായ പെരുന്തച്ഛൻ ജന്മം കൊണ്ട നാടാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. പെരുന്തച്ഛൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ നാടെന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അന്ന് പണ്ടേ മുതൽ തന്നെ കല, അദ്ദേഹം ഒരു കലാകാരനാണല്ലോ, ആണല്ലോ അദ്ദേഹം ഓരോരുത്തർക്കും ഒരു രീതിയിലാണെന്നുള്ളത്. അപ്പോൾ കലയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നാടാണത്.
അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒക്കെ അനുഗ്രഹമായിരിക്കും പരീക്ഷരനൊക്കെ. പിന്നെ ഈ തലമുറയെ അടുത്ത തലമുറയൊക്കെ പുറമെ ലോകം അറിയാൻ വേണ്ടി ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചു നോക്കാൻ. അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമായിപ്പോയി. അദ്ദേഹം ഈ സിനിമ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണത്, തിരക്കോട് തിരക്ക്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ട് ഇടപഴകുന്ന ഒരാൾ, എല്ലാവരുമായിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളെ കൂട്ടും, ചെറിയ പിള്ളേരെയൊക്കെ വിളിച്ച് മീൻ പിടിക്കാൻ പോകും. ഞാനൊരു ആള് ചൂണ്ടിയിടാനൊക്കെ, അതൊക്കെ പുള്ളിക്ക് ടൈം പാസ്. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹം അത്ര ഉന്നതനായിട്ട് പോലും സാധാരണക്കാരന്റെ കൂടെ നടക്കാനുള്ള സമയം കണ്ടെത്താറുണ്ട് പുള്ളി. അതിൽ പുള്ളി ജാതിയില്ല, രാഷ്ട്രീയവും ഇല്ല ഒന്നും. എന്നാൽ പുള്ളിക്ക് രാഷ്ട്രീയം ഉണ്ട് കേട്ടോ, ഉണ്ടായിരുന്നു. അത് പറയാം, പുള്ളി ഒരു ഇടതുപക്ഷ ചിന്താധികാരനായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളൊക്കെ ഒരു കോൺഗ്രസ് പ്രവർത്തനമാണ്, ഞങ്ങളോ കാണിക്കുന്ന അമിതമായ സ്നേഹവും അതിലും വലുതാണ്. അതാണ് എൻ്റെ കൃത്യത. പിന്നെ വർഗീസേട്ടൻ്റെ ഒരു ഇത് കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയും. അത് നാടിൻ്റെ പുരോഗതിക്കായാലും അത് എന്തിനായാലും അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി ശരിയെന്ന് തോന്നി പുള്ളി പറയും. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നീരസവും ഉണ്ടാവാം, പക്ഷെ മാറിയത് ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആയിരുന്നു. ചില കാര്യങ്ങൾ കണ്ടാൽ അത് പറയും, അതങ്ങനെയല്ല, അത് പരസ്യമായിട്ട് പറയും. അതായിരുന്നു പറയുന്നത്. അത് ചില അനുഭവങ്ങളൊക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തൊക്കെ. പുള്ളി ചില ആളുകളുടെ ഒരു എതിർപ്പൊക്കെ ഈ വക വിഷയത്തിൽ പുള്ളിയെ പറഞ്ഞ് ശരിയാണെന്ന് പിന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് അദ്ദേഹത്തെ പ്രത്യേകത. വർഗീസേട്ടൻ്റെ മരണം ഉണ്ടായ ഒരു സംഭവം, ഞങ്ങൾ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീടിനോട് ചേർന്ന് വർഗീസേട്ടന് കുറച്ച് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ പുള്ളി ഇതുപോലെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പുള്ളി അധ്വാനിയാണ് കേട്ടോ, വന്ന് തൂമ്പ എടുത്ത് കളയ്ക്കും, പണിയെടുക്കും, എല്ലാം ചെയ്യും. അങ്ങനെ പുള്ളി ഒരു ദിവസം ഒരു ടീഷർട്ടും ഒരു കല്ലും മുണ്ടൊക്കെ എടുത്ത് വന്ന് അവിടെ പണിയെടുത്തിരിക്കുക പറഞ്ഞു സൈഡിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഗീസേട്ടൻ നേരെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പം ഞങ്ങളുടെ അടുക്കള വശത്ത് അമ്മ അവിടെ ഇരുന്ന് എന്തോ കഷ്ണം പച്ചക്കറി എന്തോ അരിഞ്ഞൂറ്റിക്കും അമ്മ എടുത്തേക്ക് വന്നിരുന്നിട്ട്, ചേച്ചി വെള്ളം എന്താ കുടിക്കാന്ന് പറഞ്ഞു. അപ്പം അമ്മ വറീസെന്ന് വിളിക്കുള്ളൂ അമ്മ. അമ്മ വറീസ് ഇവരോട് വേർക്കണ്ട് ഫ്രണ്ടിലേക്കും ആ ഫാൻറ്റിരിക്കുന്ന് തോന്നുന്നു. ഏയ് വേണ്ട വെള്ളം എടുക്കുന്ന പറഞ്ഞാൽ പുള്ളി മടിയെന്ന് ഈ ടീ ഷർട്ട് അതിൻ്റെ പേരിൽ പോക്കറ്റില്ല, മടിയെന്ന് ഫോൺ എടുത്തിട്ട് പുള്ളി വിളിക്കുന്നുണ്ട്. എന്താ വണ്ടിയെ വിളിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടായില്ലെന്ന്. പുള്ളിക്ക് അപ്പോൾ ഒരു പെയിൻ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു, പിന്നെ സംസാരിച്ചിട്ടില്ല നമ്മളായിട്ട്. അങ്ങനെ പുള്ളി അവിടെ നിന്ന് ആ വെള്ളവും മേടിച്ച് കുടിച്ചിട്ട് നേരെ നടന്ന് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ 150 മീറ്റർ അപ്പുറത്തെ പുള്ളി വീട് അവിടെ പുള്ളി നടന്നു പോയി. പുള്ളിയുടെ വണ്ടി സ്വയം ഡ്രൈവ് ചെയ്ത് ആലുവയ്ക്ക് പോവുകയാണ്. പുള്ളിയുടെ വൈഫിനെയും കയറ്റി വണ്ടിയിൽ. അങ്ങനെ പോയി ആലുവയിലെ കാര്യത്തൊഴി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് വണ്ടി ഒന്ന് മധുരവൻ്റെ മീഡിയത്തുമ്മേ അവിടെ ഒന്ന് മുട്ടി നിന്നുക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ അറിവനുസരിച്ച് ആ സമയത്ത് ഇവിടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. ഈ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് പോണത്. ഒരു മണിക്കൂർ ഇപ്പോൾ എന്നെ ഞാൻ അറിയുന്നത് വറീസേട്ടൻ മരിച്ചു എന്നാണ്, ഞെട്ടിപ്പോയി. കാരണം വറീസേട്ടൻ വീടിൻ്റെ അവിടെ നിന്ന് തൂമ്പയെടുത്ത് കിളക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ആലുവയ്ക്ക് പോകുന്നത്. അപ്പോൾ അത്രയും ഷോക്ക് ആയിരുന്നു. അതൊരു അത് എൻ്റെ ഒരു അനുഭവം മാത്രമല്ല, ഈ നാട്ടുകാർക്ക് മൊത്തം ഷോക്കായിരുന്നു. അതെ, പുള്ളിയുടെ മരണവാർത്ത അറിഞ്ഞ് ഇവിടെ ഓടിയെത്തിയതെന്ന് പറഞ്ഞാൽ ജനം ഒരു ജനപ്രവാഹമായിരുന്നു. വലിയ വലിയ നേതാക്കന്മാരടക്കം, സഖാവ് പിണറായി വിജയൻ അടക്കം ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തെ മരണത്തിന്. ഞാൻ അത് ഒരു തീരാ നഷ്ടം എന്ന റീസനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ നാടിനും ഞങ്ങൾക്കും എല്ലാവർക്കും ഉള്ള ആശ്വാസമായിരുന്നു. ഈ നാടിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകുമായിരുന്നു. റീസൺ ആ വീട്ടുകാരെക്കാൾ കൂടുതൽ അവരുടെ നഷ്ടം വലുതാണ്. അതിൽ കൂടി ഞങ്ങൾക്കും നാട്ടുകാരെല്ലാവർക്കും അതിനകത്ത് ഒരു ജാതിയില്ല, രാശിയില്ല, ഒന്നുമില്ല, ഇവിടെയുള്ള സാധാരണക്കാരൻ വരെ അതാണ് ചിന്തിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച്. അത് മരണ ദിവസം വരെ സാധാരണക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. ഞങ്ങൾ അന്ന് പള്ളിയുടെ അടുത്ത് ചെന്നിട്ടേ ഒരു വീട്ടിൽ ചോദിച്ചു അദ്ദേഹത്തിന്റെ കുഴി എവിടെയാണെന്ന്. അപ്പൊ ആ ചേട്ടൻ ഉള്ളിലേക്ക് തിരിഞ്ഞിട്ടേക്കേടി വർഗീസേട്ടൻ മരിച്ചത് എന്നാന്ന്. അപ്പൊ ഞാൻ ദൈവമേ, ആളുകൾക്ക് ഒരു സാധാരണ ആളുകൾക്ക് ഒരു അറിയാം, വർഷമാവണു മരിച്ചിട്ട്. അതെ, അത് ഒരു എന്നും ഓർമ്മയിൽ. പക്ഷേ ആളുകൾ നമ്മുടെയൊക്കെ ഒരു കുഴപ്പമെന്ന് ഞാൻ കാണുന്നു, എൻ്റെ ഒക്കെ അതിൽപ്പെടും, നമ്മൾ ഇതൊക്കെ മറക്കുകയാണോ എന്ന് സംശയം എനിക്കുണ്ട്. സത്യം പറഞ്ഞാൽ അത് നമ്മൾ അത് ഇപ്പം നേരത്തെ ആരോ പറഞ്ഞ മാതിരി മരിച്ച ഡേറ്റ് ചോദിച്ച പോലെയാണ്, നമ്മളൊക്കെ ഇത് മറന്നു പോവുകയാണ്.
അത് എന്താണെന്ന് നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാനടക്കം തന്നെ സത്യം അതാണ് അതിൻ്റെ രീതി. മറക്കാൻ പാടില്ലാത്ത പോലും മറക്കും. ഇന്നും മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ജന്മദിനം നമ്മൾ ആഘോഷിച്ചിരിക്കും. മരണം നമ്മൾ ഓർത്തിരിക്കുന്നു. അന്ന് നമ്മളൊരു അർച്ചന പുഷ്പാർച്ചന നടത്തുന്നതൊക്കെ ചെയ്യണമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മറവി മനുഷ്യൻ്റെ കൂടപ്പുറപ്പാണെന്ന്. എന്ന് അതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ഈ അത് മറക്കാൻ പാടില്ലാത്തതാണ്. അതൊന്ന് റീസെൻ്റ് ഒന്നും മരണം സത്യം പറഞ്ഞാൽ ഈ നാട്ടുകാരായിട്ട് മറക്കാൻ പാടില്ല. അത് നമ്മൾ ഓരോ വർഷവും നമ്മളത് ഓർക്കേണ്ട ദിവസമാണ്. ആ ദിവസത്തെ കുറിച്ചൊക്കെ എൻഎഫ്സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഓർമ്മയ്ക്കായിട്ട് നാട്ടുകാരുടെ വകയായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ അവരുടെ കുടുംബം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ ആ ചേച്ചിയും മക്കളുമായിട്ട് അത്ര ഈ അറിയുന്നല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ ഈ ബന്ധപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാനിതുപോലെ ഒരു ഇവിടെ ഒരു പയ്യൻ്റെ ഒരു കിഡ്നി സംബന്ധമായ അസുഖത്തിന് വേണ്ടി കളക്ഷൻ അവിടെ പോയിട്ടുണ്ട്. കാര്യമായ സഹായം തന്നു ആ ചേച്ചി. നല്ല രീതിയിലുള്ള നമ്മൾ ഉദ്ദേശിക്കാത്ത കൂടുതൽ ഡൊണേഷൻ നമുക്കന്ന് തരുക ചെയ്തു. പക്ഷെ ഞാൻ അറിഞ്ഞേക്കണത് ഈ അവർ കാര്യമായ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ആളുകൾ. എനിക്ക് വേണേൽ ആരോ റീസേട്ടൻ തന്നെ ഒരു മകളുടെ കല്യാണ സമയത്ത് വേറെ ഏതോ കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെ ഏതോ രണ്ടോ മൂന്നോ കുട്ടികൾക്ക്, അത് മൂന്ന് എനിക്ക് വേണമെങ്കിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടാണോ അങ്ങനെ അറിയില്ല, അവർക്ക് എന്തോ ഓഫറുകളും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആളുകളെ അറിയിച്ചല്ല. അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഈ നാട്ടുകാരെല്ലാം ഒരു അറിവ്. അതൊക്കെ ചെയ്യാനുള്ള മനസ്സുള്ളവരാണ് കേട്ടോ പരീക്ഷരണത്. ഇപ്പൊ ആ ചേച്ചിയും ആ കുടുംബമൊക്കെ അങ്ങനെ തന്നെ. ആ കുട്ടികളും അതെ, അവരെ ആ പയ്യനെയൊക്കെ അന്ന് നമ്മൾ നല്ല ബന്ധുവായിരുന്നെങ്കിലും ഇപ്പൊ ആ കുട്ടി അവരൊക്കെ പുറത്താണ്. അവരൊക്കെ ഒരു മാനുഷിക പരിഗണന വെച്ച് സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് പല ആളുകൾക്ക്. അത് ജനങ്ങളെ അറിയിച്ചല്ല. അപ്പൊ നമ്മൾ ഈ അങ്ങനെ അറിയിച്ച് ചെയ്യാത്തവരുടെ ഒരു ഇതെന്താന്ന് അറിയാമോ? എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ള അതാണ്. അപ്പൊ അവര് വിചാരിക്കും ഇപ്പൊ നമ്മൾക്കാണെങ്കിലും അവിടെ ചെല്ലാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറയാൻ ചോദിച്ചാൽ അവർ വീട്ടിൽ കയറ്റിയില്ലേ, ഗേറ്റ് തുറന്നു തന്നില്ലേ, അങ്ങനെയുള്ള ചില കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവരവിടെ ഇല്ല. ആന്റി ആന്റി വിദേശത്ത് ദുബായിലാണ്. ദുബായിലും വേറെ മൂന്നുപേരും. അപ്പൊ അവര് വിദേശത്താണ്, അവിടെ ആളില്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് ആളില്ലായിരുന്നോണ്ടാണ് ദൈവസഹായം കൊണ്ട് എനിക്ക് അങ്കിളിനെ കിട്ടി. അത് ഭാഗ്യമായി. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ആധികാരികത വേണം. അപ്പൊ അറിയാവുന്ന ആള് പറയുന്നതാ ശരി. അപ്പൊ അതുകൊണ്ടാണല്ലേ. അതെ, അവര് ഗേറ്റ് തുറന്നു തരാഞ്ഞിട്ടോ അവര് നമ്മളെ ഓടിച്ചു വിട്ടതുകൊണ്ടോ ഒന്നുമല്ല. അങ്ങനെ ഒരു ഫാമിലി ഒന്നും അല്ല. ഫാമിലി അല്ല. പിന്നെ എനിക്കൊരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞാലേ, വിക്കിപീഡിയയിലാണെങ്കിലും പിന്നെ മെമ്മറി ഷെയർ ചെയ്തിരിക്കുന്ന ആളുകൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് രാജശ്രീ സ്കൂളിൽ പഠിച്ചു എന്നാണ്. സത്യത്തിൽ അതൊരു തെറ്റല്ലേ? പ്രൈമറി സ്കൂളിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വർഗീസ് ചേട്ടൻ്റെ ഈ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് രാജശ്രീ സ്കൂൾ ഉണ്ടോ എന്ന് രാജശ്രീ സ്കൂൾ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 20 വർഷം താഴെയായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത്. അപ്പോൾ ഏതായാലും സ്കൂൾ വിദ്യാഭ്യാസം ഏതായാലും രാജശ്രീയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, വിദ്യാരാജ വേണി പറയാം. ഈ രാജശ്രീയിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ യു സി പിന്നെ കോളേജ് ആണെങ്കിൽ യു സി കോളേജിലുണ്ട്. യു സി കോളേജ് ഉണ്ട്. യു സി കോളേജിൽ ഉണ്ടായിരുന്നു അന്ന്. പുള്ളി എന്നെ പുള്ളിയും നമ്മുടെ മഹാനടന സത്താർക്കൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് അവര്. എൻഎഫ്സാറിന്റെ ബ്രദർ അവിടെ അവിടുത്തെ ഒരു സ്റ്റാഫ് ആയിരുന്നു ജോസേട്ടൻ. അറിയാമല്ലേ. പിന്നെ എൻഎഫ് ജോസേട്ടൻ അവിടുത്തെ ഒരു കോളേജിലെ സ്റ്റാഫ് ആയിരുന്നു. പിന്നെ ഒരു അനിയനുണ്ടായിരുന്നു, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ ശബാസ്റ്റ് എന്ന് പറയും. രണ്ട് മൂന്ന് ആണുങ്ങളായിരുന്നു. ഒരു സിസ്റ്റർ ഉണ്ട്, അതിനെ കുറിച്ച് അത്രയും എനിക്കറിയില്ല. പക്ഷേ ഈ അവർ മൂന്ന് ബ്രദേഴ്സ്, വറീസേട്ടനും ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ടായി. അത് അനിയൻ മരിച്ചു എനിക്കറിയാം. ആ പുള്ളി ഇവിടെ തന്നെയാണ് തറവാട്ടിൽ താമസിക്കുന്നത്. അനിയനാണ്. അനിയൻ്റെ ഭാര്യയും മക്കളും കൂടി ഉണ്ട്. അവളുടെ അടുത്ത് നമുക്ക് അറിയാവുന്ന കുടുംബമാണ്. പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസോ നിങ്ങൾ തമ്മിലുള്ള സിനിമ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിലൊരു ഈ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഞാനൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തെ പുള്ളിയെ കണ്ടിരുന്നത്. എന്നാൽ എന്നെ പുള്ളിയെ പല കാര്യങ്ങളും എന്നെ വിളിക്കും, പല കാര്യങ്ങളും പറയും. ഈ ഓർമ്മ എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് എനിക്ക് രണ്ടു മൂന്ന് പേരെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നല്ല സിനിമാക്കാരെ. ഒന്ന് ഒരു ദിവസം ഞാൻ അലുവായി നിന്ന് ടൂ വീലർ ഓടിച്ചൊരു പുള്ളിയുടെ കാറ് ഞാൻ കണ്ടു ദൂരായിരുന്നു. പുള്ളി വേഗം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൈ കിട്ടി എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി ആ എവിടെ പോടാന്ന് ചോദിച്ചു. ഞാൻ നാലുവിൽ പോയി. അപ്പോഴും ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നില്ല. വേഗം റീസൻ നീ പ്രത്യേകം നോക്കിയേ.
അപ്പൊ സുരേഷ് ഗോപി സാറായിരിക്കണത്. വേ ഞാൻ വണ്ടി ചാടി ഇറങ്ങി. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്നുകൊണ്ടാണ് വർഗീസറിന് സംസാരിക്കുന്നത്. ഇറങ്ങി ഞാൻ അപ്പുറത്ത് വന്നു. പുള്ളി പുള്ളി വണ്ടിയെ തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് സംസാരിക്കാനും നേരിട്ടൊരു നമുക്ക് നമ്മളൊക്കെ അന്നൊക്കെ വളരെ ആഗ്രഹമാണല്ലോ സിനിമകളും ഇന്നും കേട്ടോ സിനിമ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ അത് വളരെ അതൊരു ഭയങ്കര അനുഭവം എനിക്കത് പുള്ളി. അല്ലെങ്കിൽ പുള്ളി വണ്ടി നിർത്തി എന്നെ കൈ കാണിച്ച് നിർത്തി എന്നെ വിളിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യം അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായ എന്നെ നിർത്തി കാണിച്ചത് പരിചയപ്പെടുത്തിയത്. പിന്നെ പുള്ളിയുടെ ഹൗസ് വോമിങ്ങിനൊക്കെ ഒരുപാട് നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ആക്റ്റീവായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് പ്രഗത്ഭ നടന്മാരൊക്കെ തലേ ദിവസവും അന്നും ഒക്കെ ആയിട്ട് ആ വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ നല്ല അനുഭവങ്ങളാണ് നമുക്ക് നമ്മള് ഉണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അല്ല, അതാണ് എൻ്റെ വ്യത്യാസം. പുള്ളിയുടെ ഒരു ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് എല്ലാം പുള്ളിയെ കുറിച്ചുള്ളതെല്ലാം. പുള്ളിക്കാലത്തെ ചില ദിവസങ്ങളിൽ ഒരു ഇവിടെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു വാക്കത്തിയും കയ്യിലെടുത്ത് വന്ന് റോഡിൽ നിൽക്കുന്ന വഴിയിലൊക്കെ നിൽക്കുന്ന വഴിയിലുള്ള മരങ്ങളൊക്കെ വെട്ടി ചെടികളൊക്കെ വെട്ടി റോഡൊക്കെ വൃത്തിയാക്കും. അതൊക്കെ ചെയ്യുന്ന ആളാ പുള്ളി. അത് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നു. പുള്ളി അവസ്ഥയ്ക്കുള്ള രണ്ട് സൈഡിൽ നിൽക്കുന്ന ചെടികളൊക്കെ വെട്ടി റോഡൊക്കെ വൃത്തിയാക്കും. ഇതെല്ലാം പുള്ളി ചെയ്യുന്ന ആൾ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരുടെ നാട്ടിൽ പെരുമാറുന്നു. അതെ അതെ, അദ്ദേഹത്തിൻ്റെ നിര്യാണമാണ് നമുക്കൊരു തീരാ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്കുള്ള നഷ്ടം തന്നെയാണ്. ഇത്ര വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഞങ്ങൾ കണ്ടു വന്നാലും അമ്മേനെ. അപ്പൊ അദ്ദേഹം അവസാനമായിട്ട് വെള്ളം വാങ്ങിച്ചു കുടിച്ചത് ശശി ഞങ്ങളുടെ അമ്മയുടെ അടുത്തുനിന്നാണ്. അപ്പൊ അമ്മയുണ്ട്, അമ്മ ഈ പറഞ്ഞ ഹൗസ് വാമിങ് ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ മകളുടെ വീട്ടിലേക്ക് പോയേക്കാണ്. അപ്പൊ നമുക്കൊന്ന് ചെന്ന അമ്മേനെ ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണിച്ചേക്കാം. അവ കാണിച്ചു തരാം. പറഞ്ഞോ എന്നോട് പറഞ്ഞു എനിക്ക് തലകറങ്ങണു ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ വേഗം പിടിച്ചു. ആരായാലും എന്താ എൻ്റെ ആങ്ങളയുടെ ഒരു മോൻ പോലെ ഞാൻ വട്ടം കയറി പിടിച്ചു പിടിച്ചു പഠിച്ചു വരെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഭാര്യ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൈ കിടന്നാണ് ആ കൊച്ചൻ മരിച്ചത്. ഞാൻ അന്നൊന്ന് ഭർത്താനം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചോദിച്ച പറഞ്ഞു എന്റെ വീട്ടിൽ വെച്ചേ. ഞങ്ങളന്ന് ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോ അമ്മ ഉണ്ടായിരുന്നു അവിടെ. അമ്മേന്റെ പേരെന്താ? ഗോമതി. ഗോമതി, ഗോമതി അമ്മ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഞങ്ങള് ശശിങ്ങളോട് സംസാരിച്ചിട്ട് പോയി വേറെ വീഡിയോ എടുക്കാൻ. അന്ന് ഞങ്ങള് പറഞ്ഞു കേട്ടോ അമ്മേന്റെ അടുത്തന്നാണ് വെള്ളം വാങ്ങി കുടിച്ചതെന്നൊക്കെ. വെള്ളം കൊടുത്തു അവസാനം. അപ്പൊ ഈ അമ്മേനെയും കൂടെ ഇതിനകത്തൊന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മേനെ ഞങ്ങളുടെ വീഡിയോയില് ഒന്ന് കാണിക്കുവാണ്, എല്ലാരും കാണട്ടെ. നമ്മള് ശശിങ്ങളുടെ അമ്മേനെ കാണാൻ വന്നില്ലേ, അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് പറമ്പ്. അപ്പൊ അങ്കിള് പറഞ്ഞു ഇവിടെ വെച്ചാണ്, ഇതാണ് ഈ പറമ്പിൽ വെച്ചിട്ടാണ് വർഗീസ് സാറിന് ആ ഒരു ദേഹാസ്വാസ്ഥ്യം തോന്നിയിട്ട് ശശിങ്ങളുടെ വീട്ടിലേക്ക് ചെന്നത്. ഇവിടെയാണ് അദ്ദേഹം അവസാനമായിട്ടുണ്ടായത്. ഇവിടെ നിന്നാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് പങ്കു പറയായിരുന്നു ഇവിടെയാണ് സ്ഥലം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടുവന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹപൂർണമായ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരവോടുകൂടെ സ്മിയലിസ ബൈ.